മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ട്രൂപ്സിനെ മാൽദ്വീവ്സിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നതാണ് ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായും ഇന്ത്യക്കൊരു കൺസേൺ ഉണ്ടായി വയലൻസ് ആൻഡ് ഹരാസ്മെന്റ് അഗേൻസ്റ്റ് ഇന്ത്യൻ നാഷണൽസ് ഇൻ ദ മാൽദീവ്സ് ആരാണി മുഹമ്മദ് മിയാസോ എന്താണ് മാൽദ്വീവ്സിന്റെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മാൽദ്വീവ്സ് അതിനെ എതിർക്കുന്നു നമസ്കാരം ഞാൻ കാർത്തിക് സജീവ് എൻട്രി യു പി എസ് സിയുടെ ഇന്റർനാഷണലൈസ്ഡ് എന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നാഷണൽ എലക്ഷനിൽ മുഹമ്മദ് മിയസോടെ നേതൃത്വത്തിലുള്ള പീപ്പിൾ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത് തൊട്ടാണ് ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷനിൽ ചെറിയ ഒരു സ്പർദ്ധ നമ്മൾ കാണുന്നത് കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് മാൽദീവ്സ് പ്രസിഡൻറ്റ് ആദ്യമായി വിദേശ പര്യടനം നടത്തിയത് ടർക്കിയിലേക്കാണ് അതിനുശേഷം ചൈനയിലേക്കും ഇടയ്ക്ക് യു എൻ എഫ് സി സി സമിറ്റിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ദുബായിൽ വെച്ച് കണ്ടപ്പോഴും ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് മാൽദ്വീവ്സിലുള്ള ഇന്ത്യൻ ട്രൂപ്സിനെ മാർച്ച് ഫിഫ്റ്റീനിനകം വിഡ്രോ ചെയ്യണമെന്നതാണ് ഇന്ത്യയുമായിട്ടുള്ള ഹൈഡ്രോഗ്രഫിക് കരാർ പുതുക്കാൻ ആവശ്യമില്ല പുതുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് മാൽദീവ്സ് അറിയിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യ മാൽദീവ്സ് റിലേഷൻ കടന്നു പോകുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നത് നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് ഐലൻസിൽ ചെന്ന് സ്നൂക്കലിംഗ് പ്രൊമോട്ട് ചെയ്ത സമയത്ത് മാൽദ്വീവ്സ് മന്ത്രിമാർ ഇതിനെതിരെ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിൽ ട്വീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നിവ നമുക്ക് ഈ സീരീസിൽ കാണാം ആദ്യമായി മാൽദ്വീവ്സിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യക്ക് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ദ്വീപ സമൂഹമാണ് മാൽദ്വീവ്സ് എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ മാത്രമാണ് തിരുവനന്തപുരത്തു നിന്നും മാൾദ്വീവ്സിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന കോറൽ ഐലൻഡുകളുടെ ഒരു ദ്വീപ സമൂഹമാണ് മാൾദീവ്സ് എന്ന് പറയുന്നത് നിരവധി എറ്റോൾസ് അതായത് റിംഗ് ആയിട്ടുള്ള കോറൽ റീഫ് ഐലൻഡുകളെയാണ് നമ്മൾ എറ്റോൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി എറ്റോൾസിൻ്റെ ഒരു കൂട്ടം ഒരു മാല പോലെ കിടക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്നാണ് മാലദ്വീപ് എന്ന പേര് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു മാലിയാണ് മാൽദ്വീവ്സിൻ്റെ ക്യാപിറ്റൽ ലോകത്തെ തന്നെ മുസ്ലിം ഡൊമിനേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മാൽദ്വീവ്സ് ഏരിയ വൈസ് ആണെങ്കിലും പോപ്പുലേഷൻ വൈസ് ആണെങ്കിലും ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവും മാൽദ്വീവ്സ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന കോറൽ ഐലൻഡുകൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം മാത്രം വരുന്ന പോപ്പുലേഷൻ മുന്നൂറ് സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന വിസ്തൃതി ഇന്ത്യയിൽ നിന്നും ഏകദേശം നമ്മുടെ ഒരു ഏൻഷ്യൻ്റ് ഇന്ത്യൻ പീരീഡിൽ ബുദ്ധിസം മാൾദ്വീവ്സിലേക്ക് സ്പ്രെഡ് ചെയ്തതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് മിഡീവൽ ഇന്ത്യയുടെ സമയത്ത് അറബ് ട്രാവലേഴ്സിലൂടെയാണ് ഇസ്ലാം റിലീജിയൻ ഏകദേശം ഒരു ട്വൽത്ത് സെഞ്ചുറിയിലൊക്കെയായിട്ട് മാൽദ്വീവ്സിലേക്ക് സ്പ്രെഡ് ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മാൾദീവ്സ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി അതായത് ബ്രിട്ടീഷ് കോളനിയായി എന്ന് സാരം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മാൽദീവ്സിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാൽദീവ്സ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കായി മാറുകയാണുണ്ടായത് അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക് ആയപ്പോൾ തന്നെ മാൽദീവ്സിനെ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്ത ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ജോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് കൺട്രീസ് വളരെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ജോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള രാജ്യ രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് മാൽദ്വീവ്സ് അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലോക സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഇൻ്റർനാഷണൽ ട്രേഡിലാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അറുപത് ശതമാനത്തിലധികവും കടന്നു പോകുന്നത് ഇൻഡ്യനേഷ്യൻ റീജ്യനിലൂടെ നമ്മുടെ പേർഷ്യൻ ഗൾഫ് ഏടൻ കടലിടുക്കിലൂടെ സൂയസ് കനാലിലൂടെ വരുന്ന ട്രേഡുകൾ മാൽദ്വീവ്സിനെയും ശ്രീലങ്കയും ഐലൻഡ് സമൂഹങ്ങളുടെ അടുത്തൂടെ കടന്നുപോയി മലാക്ക സ്ട്രേറ്റിലൂടെ പിന്നീട് പസഫിക് ഓഷനിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും പ്രോക്സിമിറ്റി ഉള്ള ഒരു ദ്വീപ സമൂഹമാണ് മാൽദ്വീവ്സ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അൻപത് ശതമാനത്തിലധികം വരുന്ന എക്സ്റ്റേണൽ ട്രേഡും ഏകദേശം എൺപത് ശതമാനത്തിലധികം വരുന്ന ട്രേഡ് ഇമ്പോർട്ടും ഈ ഇൻ്റർനാഷണൽ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴി തന്നെയാണ് അപ്പോൾ അതിന് വളരെ അടുത്ത് ആണ് മാൽദീവ്സിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാൽദീവ്സിൻ്റെ പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നു മാൽദീവ്സിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം അൻപത്തിയെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം വരുന്ന ജി ഡി പിയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൂറിസം സെക്ടറാണ് ഏകദേശം ഒരു ആറ് ശതമാനത്തോളം ജി ഡി പി വരുന്നത് ഫിഷിംഗ് സെക്ടറാണ് അപ്പോൾ ഇത്തരത്തിൽ സി യു ആയി ബന്ധപ്പെട്ട സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ മാൽദ്വീവ്സ് പോപ്പുലേഷൻ അല്ലെങ്കിൽ എഴുപത് ശതമാനത്തിലധികം വരുന്ന ജനസംഖ്യയും എംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ത്യ ലക്ഷദ്വീപ് ഐലൻഡുകളെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാൽദ്വീവ്സിന് കൺസേൺ വരുന്നത് എന്തുകൊണ്ടാണ് എന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇന്ത്യ മാൽദീവ്സ് റിലേഷനിലെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നത് നമുക്കൊന്ന് വിലയിരുത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മാൽദീവ്സിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ആദ്യമായി മാൽദ്വീവ്സിനെ റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ ഇന്നത്തെ അവിഭാജ്യ ഘടകമായ മിനിക്കോയ് ഐലൻഡ് ലക്ഷദ്വീപ് സമൂഹങ്ങളുടെ അടുത്തുള്ള ഒരു മിനിക്കോയ് ഐലൻഡ് മാൽദ്വീവ്സ് അവരുടേതായി ക്ലെയിം ചെയ്തിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മാരിടൈം ബൗണ്ടറി ട്രീറ്റി വഴി ഇത് ഇന്ത്യയുടെ ആണ് എന്ന് മാൽദ്വീവ്സ് അംഗീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുപ്രധാനമായ ഒരു മിലിട്ടറി ഓപ്പറേഷൻ ഇന്ത്യ മാൽദ്വീവ്സിൽ നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ കാക്ടസ് ശ്രീലങ്കയിലെ എൽ ടി യുടെ നേതൃത്വത്തിലുള്ള ചില മേഴ്സിനറീസ് മാൽദ്വീവ്സിൽ പട്ടാള അട്ടിമറി നടത്താൻ ശ്രമിക്കുകയുണ്ടായി അന്നത്തെ മാൽദ്വീവ്സ് പ്രസിഡൻ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യ സൈനിക വിന്യാസം നടത്തുകയും പട്ടാള അട്ടിമറി പരാജയപ്പെടുത്തുകയും തിരിച്ച് ഡെമോക്രസി റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് ഓപ്പറേഷൻ ക്യാക്ടസ് രണ്ടായിരത്തി പതിനാലിൽ ദ്വീപസമൂഹമാണെങ്കിൽ പോലും മാൽദ്വീവ്സ് നേരിട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ ക്രൈസിസ് ആയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രശ്നം മറികടക്കാനായിട്ട് ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ മാൽദ്വീവ്സിനെ സഹായിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ നീർ എന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മാൽദ്വീവ്സിൽ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി ഏകദേശം ഒരു മാസത്തോളം നീണ്ടു അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ആധികാരികമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം ഏകദേശം ഇന്നത്തെ നിന്നും ഒരു പത്ത് വർഷം പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ മാൽദീവ്സിലെ പ്രധാന റൂളിംഗ് പാർട്ടിയും ഓപ്പോസിഷൻ പാർട്ടിയും ആ കാലഘട്ടത്തിൽ മാൽദ്വീവ്സ് ഭരിച്ചിരുന്നത് ഇന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പീപ്പിൾ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് അബ്ദുള്ള ആയിരുന്നു അപ്പം അബ്ദുള്ള യമീൻ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം വിലയിരുത്തപ്പെട്ടത് ഒരു പ്രോ ചൈനീസ് എന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ ചൈനയുമായി കൂടുതൽ അടുപ്പം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു അബ്ദുള്ള യമീൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായും ഇന്ത്യക്കൊരു കൺസേൺ ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോത്തേന് ആ ഗവൺമെൻറ് സെക്യൂരിറ്റി ത്രറ്റുമായിട്ട് ബന്ധപ്പെട്ടും രാഷ്ട്രീയമായിട്ടുള്ള അരാജകത്വവും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം നടന്ന ഇലക്ഷനിലാണ് മാൽദീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ മാൽദീവ്സിലെ ഏറ്റവും വലിയ ഏറ്റവും ആദ്യത്തെ പാർട്ടിയായ മാൽദീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ ഇബ്രാഹിം സോലയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പം ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യ ഫസ്റ്റ് ഫോറിൻ പോളിസി ലോഞ്ച് ചെയ്ത ആണ് അല്ലെങ്കിൽ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത റിലേഷൻഷിപ്പ് മാൽദീവ്സിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് അഭിഭാ ഒരു അഭിഭാജ്യ ഘടകമാണ് എന്ന് വിലയിരുത്തിയ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ആയിരുന്നു ഇബ്രാഹിം സോലയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വന്നത് അന്നേരം ഇപ്പോഴെന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഗയിൻ മാൽദ്വീവ്സിൽ എലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുള്ള യമീൻ്റെ പീപ്പിൾ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാവായി ഇപ്പം മാറിയത് ഒരു ഷോർട്ട് കാലഘട്ടം കൊണ്ട് തന്നെ മുഹമ്മദ് മിയൂസോ എന്ന് പറയുന്ന നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ എലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ മെയിനായിട്ട് ഇത് ഇന്ത്യ വിരുദ്ധത എന്ന് നമ്മൾ പറയുമ്പോഴും മാൽദ്വീവ്സിലുള്ള ഇന്ത്യൻ മിലിറ്ററി പ്രസൻസ് ഏകദേശം എഴുപത് മുതൽ എഴുപത്തഞ്ച് നമ്പേഴ്സ് വരുന്ന ഇന്ത്യൻ ട്രൂപ്സ് മാൽദീവ്സിലുള്ളവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിൻവലിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടാണ് പീപ്പിൾ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത് എന്നാൽ ഈ എലക്ഷനിൽ മാൽദ്വീവ്സ് ഗവൺമെൻറ്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് പീപ്പിൾ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അല്ല അഥവാ അവർ തന്നെയാണ് നാഷണൽ ഇലക്ഷനിൽ വിജയിച്ചത് അപ്പോൾ അങ്ങനെ മുഹമ്മദ് മിയോസോ പീപ്പിൾ നാഷണൽ കോൺഗ്രസിൻ്റെ തലവനാവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ മാർദ്വീ മാൽദ്വീവ്സിൽ വരികയും ചെയ്തു ഇവിടം തൊട്ടാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നത് അഥവാ ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷൻ വീണ്ടും ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്തൊക്കെയാണ് ഇന്ത്യ മാൽദ്വീവ്സ് തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഭരണകക്ഷിയും എതിർകക്ഷിയും ഇവർ തമ്മിലുള്ള വടംവലി അധികാര വടംവലിയുടെ രണ്ട് വശങ്ങൾ അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾ ചൈനയുമായിട്ടുള്ള റിലേഷൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പ്രധാന ഈ റീജ്യനിലുള്ള രണ്ട് പ്രധാന രാജ്യങ്ങളുടെ അണികളായി അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഭരണകക്ഷിയും എതിർകക്ഷിയും തമ്മിൽ നടക്കുന്ന വടംവലി ഇതാണ് മാൽദ്വീവ്സും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനെ നിർണയിക്കുന്നൊരു ഘടകമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും മാൽദ്വീവ്സിൻ്റെ പുരോഗതിക്കും അല്ലെങ്കിൽ ഇന്ത്യ മാൽദ്വീവ്സ് റിലേഷനിലെ ഏറ്റവും വലിയ ഒരു വിള്ളലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് തന്നെയാണ് നിലവിൽ മുഹമ്മദ് മിയൂസോടെ ഗവൺമെൻറ് വന്നപ്പോഴാണെങ്കിലും ചൈനീസ് റിസർച്ച് കപ്പൽ നങ്കൂരമിടാൻ അനുമതി കൊടുക്കുകയുണ്ടായി അപ്പം ചൈന എവിടെയും ചൈനയുടെ ഒരു കടന്നുകയറ്റം അല്ലെ ഈ ഒരു കാലയളവിൽ ചൈനയുടെ കടന്നുകയറ്റം എങ്ങനെ ഇന്ത്യ എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഒക്കെ ഇന്ത്യ മാൽദീവ്സ് റിലേഷനെ പിന്നോട്ട് വലിക്കുന്നു ഹൈഡ്രോഗ്രാഫിക് സർവേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അവസാനിക്കാൻ പോകുന്ന ഹൈഡ്രോഗ്രാഫിക് സർവേ ഇനി തുടരേണ്ടതില്ല എന്ന് മാൽദീവ്സ് തീരുമാനിക്കുന്നു ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ചൈനയുടെ ഇൻഫ്ലുവൻസാണ് നിങ്ങൾക്കറിയാം ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് ഒരു മുത്തുമാല പോലെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണൽ ഇന്ത്യയ്ക്ക് ചുറ്റും ചൈന ഗദ്ദാർ പോർട്ടിലൂടെയും ഹമ്പൻ തോട്ടയിലൂടെയും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും പിന്നീട് ഈ സ്ഥലങ്ങൾ അവരുടെ മേധാവിത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആവുക എന്ന ഇന്ത്യനേഷ്യൻ റീജിയണിലെ ആഗ്രഹത്തെ തടയുന്ന രീതിയിൽ ചൈനയുടെ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു വളർച്ച അതിൻ്റെ ഭാഗമായി മാൽദീവ്സ് മാറുന്നത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ജിയോ സ്ട്രാറ്റജിക്കലി വളരെ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇന്ത്യ അക്യൂസ്ഡ് ഓഫ് ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് എന്നതാണ് ഒരു മുതിർന്ന ജ്യേഷ്ഠനെ പോലെ ഇന്ത്യ തങ്ങളുടെ ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങൾ മാൽദീവ്സ് ഉൾപ്പെടെയുള്ള നേപ്പാൾ ഭൂട്ടാൻ പോലുള്ള ചെറിയ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം മറ്റ് രാജ്യങ്ങളുടെ സോവർണിറ്റി അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും പുരോഗതിക്കും വേണ്ടി അവർ ചൈനയെ അല്ലെങ്കിൽ ചൈനയുടെ വെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഭാഗമാകുന്നു അപ്പം ഇതാണ് ഈ ഒരു റീജ്യണൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം മാൽദീവ്സിൻ്റെ ചൈനയിലേക്കുള്ള ദൂരം കുറയുന്നത് ഇന്ത്യയെ വളരെയധികം കൺസേൺ ആക്കുന്നു എന്നതാണ് തന്ത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്തത് എങ്ങനെയൊക്കെ ഇത് ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഒരു ബ്ലൂ വാട്ടർ നേവി അല്ലെങ്കിൽ ലോകത്തെവിടെയും ആക്സസ് കിട്ടുന്ന രീതിയിൽ വികസിതമായ ഒരു നേവി ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ത്യ പൈറൈഡ്സിൻ്റെ ഇഷ്യൂ മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എത്രയും സേഫ് ആക്കാൻ സാധിക്കും എന്നത് പരീക്ഷിക്കുകയാണ് ഇന്ത്യ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ നേവൽ അസറ്റ്സ് കൺട്രോൾ ചെയ്യാനും സേഫ് ആക്കുവാനും ശ്രമിക്കുകയാണ് ഇന്ത്യ ഇൻഡോനേഷ്യൻ റീജ്യനിലുള്ള റിസോഴ്സസ് ഏറ്റവും ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ഇവിടെ സമാധാനവും സ്റ്റെബിലിറ്റിയും പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള ഇൻട്രസ്റ്റുകളെ ചൈനയുമായിട്ടുള്ള മാൽദീവ്സിൻ്റെ പുതിയ ഗവൺമെൻറ്റിൻ്റെ അടുപ്പം ചെറുതായിട്ടൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് വയലൻസ് ആൻഡ് ഹരാസ്മെന്റ് അഗെൻസ്റ്റ് ഇന്ത്യൻ നാഷണൽസ് ഇൻ ദ മാൽദീവ്സ് ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ മാൽദ്വീവ്സിലുണ്ട് അപ്പം ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പെടുത്തലുകളും വയലൻസുകളും ഇവർ നേരിടുന്നതായിട്ട് വരുന്നു ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആണ് റാഡിക്കലൈസേഷൻ ബൈ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ഔട്ട്ഫുട്ട് ചൈനയുടെ സഹായത്താൽ നിശബ്ദ സഹായത്താൽ പാകിസ്ഥാൻ ബേസ്ഡായിട്ടുള്ള ചില റാഡിക്കൽ എലമെൻറ്റ്സ് മാൽദ്വീവ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഫ്രീ ഹാൻഡ് പുതിയ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നു എന്നതും ഇന്ത്യക്ക് വളരെ കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻറ്റി ഇന്ത്യ അബ്യൂസസ് ഓൺലൈൻ ആൻഡ് ഡിപ്ലോമാറ്റിക് ടെസ്സിൽ ഡിപ്ലോമാറ്റിക് തലത്തിലും ഓൺലൈൻ വഴിയുമുള്ള സൈബർ അറ്റാക്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യ മൽദ്വീവ് ഇഷ്യൂസ് വീണ്ടും എന്ത് ചെയ്യുന്നു വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അത് പരിഹരിക്കാനാകാത്ത വിധത്തിലുള്ള രീതിയിലേക്ക് ടെസ്സിലായിട്ട് മാറുകയും ചെയ്യുന്നു ഇനി ഏതൊക്കെ മേഖലകളിൽ ഇന്ത്യയും മാൽദീവ്സും സഹകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം കോപ്പറേഷൻ ഇൻ മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോംസ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻ നോൺ അലയൻ മൂവ്മെൻറ്റ് സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഇത്തരത്തിലുള്ള നിരവധി അനവധി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ സഹകരിക്കുന്നുണ്ട് കാര്യം ഒരേ റീജ്യണിൽ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് സാർക്കിലൊക്കെ ഒരു ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് മാൾദീവ്സ് എന്ന് നമുക്ക് പറയാം എച്ച് എ ഡി ആർ അസിസ്റ്റൻസ് അഥവാ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ദുരന്തങ്ങൾ വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി നാലില് സുനാമി കോവിഡ് നയൻറ്റീൻ അല്ലെങ്കിൽ ഓയിൽ സ്പിൽസ് ഇത്രയും നിരവധി ഇൻ്റർനാഷണൽ ഷിപ്സ് കടന്നു പോകുന്ന മേഖല കൂടെ ആയപ്പോൾ പലപ്പോഴും അവിടെ ഓയിൽ സ്പില്ലുകൾ ഉണ്ടാറ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് റെസ്പോണ്ടൻ്റായിട്ട് മാൽദീവ്സിനെ സഹായിക്കാൻ ഓടിയെത്തുന്നത് എന്നും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാക്കിയിട്ടുണ്ട് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാൽദീവ്സിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഏറ്റവും വലിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ ഇന്ത്യ നിർമ്മിച്ച് നൽകിയതാണ് ഹൗസിംഗ് സെക്ടറിൽ ഏകദേശം ഫോർട്ടി മില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ ധനസഹായം ഇന്ത്യ മാൽദ്വീവ്സിനായിട്ട് നൽകുന്നുണ്ട് മാൽദ്വീവ്സിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് കണക്ടിവിറ്റി ആയിട്ടുള്ള ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്റ്റ് അഞ്ഞൂറ് മില്യൺ ഡോളേഴ്സിൻ്റെ പദ്ധതിയാണിത് മാൽദ്വീവ്സിലെ പ്രധാനപ്പെട്ട ദ്വീപുകളായ വില്ലിംഗ് ഗിലി ഗുൽഹിഫാഹു തിലാഫുഷി ഈ മൂന്ന് ദ്വീപുകളെ ക്യാപിറ്റലായ മാലിയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള അഫ്കോൺ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല സാമ്പത്തികമായി എണ്ണൂറ് മില്യൺ ഡോളേഴ്സിൻ്റെ ധനസഹായം ലൈൻ ഓഫ് ക്രെഡിറ്റ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ് പ്രോജക്ട്സിനായിട്ട് ഇന്ത്യ മാൽദീവ്സിന് നൽകിയിട്ടുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് നേരിട്ടപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ ധനസഹായം നൽകുകയുണ്ടായി നിലവിൽ മുന്നൂറ് മില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡാണ് ഇന്ത്യൻ മാൽദ്വീവ്സുമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു മാൽദീവ്സിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ടാണ് ഇന്ത്യയെ കരുതപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പരസ്പരം കറൻസി സ്വാപ്പ് ചെയ്തിട്ടുള്ള ഡീ ഡോണറൈസേഷൻ്റെ ഭാഗമായിട്ടും ട്രേഡ് എൻഹാൻസ് ചെയ്യാനും കറൻസി സ്വാപ്പുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റും ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട് തന്ത്രപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈ ഒരു റീജ്യനിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാൽദീവ്സിന് സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ട് മാൽദീവ്സിലെ മിലിറ്ററി അല്ലെങ്കിൽ സിവിൽ അതോറിറ്റീസിന് എഴുപത് ശതമാനത്തിലധികം വരുന്ന അതോറിറ്റീസിനും ട്രെയിനിങ് നൽകുന്നത് ഇന്ത്യയിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ് അത് കൂടാതെ തന്നെ വളരെ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ആവശ്യങ്ങളുള്ള എക്യുപ്മെൻറ്റ്സ് അഡ്വാൻസ്ഡ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റേഴ്സ് പെട്രോൾ വെസൽസ് ഒക്കെ ഇന്ത്യ മാൽദീവ്സിന് ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ഏകദേശം പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ മാൽദീവ്സിൽ അടിയന്തരമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കിട്ടാതെ മരിക്കുകയുണ്ടായി അപ്പോൾ എയർ ആംബുലൻസ് സംവിധാനവും മാൽദ്വീവ്സിന് പ്രയോജനപ്പെടുത്താനായി ഇന്ത്യ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ട്രൂപ്സിനെ മാൽദ്വീവ്സിൽ വിന്യസിച്ചിരിക്കുന്നത് എന്നതാണ് ഇന്ത്യയുടെ ഭാഷ്യം ഇന്ത്യയും മാൽദീവ്സുമായിട്ടുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് യക്കുവേറി ഹിസ്റ്റോറിക്കലായിട്ടും കൾച്ചറലായിട്ടുള്ള റിലേഷൻ നോക്കുമ്പോൾ മുമ്പ് പരാമർശിച്ചതുപോലെ മുപ്പതിനായിരത്തോളം വരുന്ന ഇന്ത്യൻ ഒറിജിനാൾക്കാർ മാൽദ്വീവ്സിലുണ്ട് ഇന്ത്യയിൽ ഗവൺമെൻറ് മാൽദ്വീവ്സിൽ ഹുൽമുഹുമാലെ എന്ന് പറയുന്ന ഐലൻഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു നൽകാനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാൽദ്വീവ്സിൽ വിസിറ്റ് ചെയ്തത് എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോവിഡിന് ശേഷം ഒരു ആയിട്ടുള്ള റിക്കവറി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാൽദ്വീവ്സിൽ എത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മാൽദ്വീവ്സ് സഹകരണം പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് രണ്ട് ഗവൺമെൻറ്റുകളും ചേർന്ന് ഫ്രണ്ട്ഷിപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ നെയ്ബർഹുഡ് അല്ലെങ്കിൽ നമ്മുടെ നേവൽ ഡിപ്ലോമസി ആയിട്ട് ബന്ധപ്പെട്ട പോളിസിയായ സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജ്യൻ ഇതിലൊക്കെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ദ്വീപ സമൂഹം തന്നെയാണ് മാൽദ്വീവ്സ് അപ്പോൾ അതിനാൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതികക്ഷി എതിർകക്ഷി എന്ന ഒരു വ്യത്യാസം കൂടാതെ മാൽദീവ്സിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ ഇടയിലും ഇന്ത്യ ഒരു ഗുഡ് വില് ജനറേറ്റ് ചെയ്യുക നല്ല രീതിയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക ഷോർട്ട് ആയിട്ടുള്ള ഈ ക്രൈസിസ് ഡിപ്ലോമാറ്റിക്കലി പരിഹരിക്കുക സോഫ്റ്റ് പവർ ഉപയോഗിച്ച് പരിഹരിക്കുക എന്നതാണ് നമുക്ക് അഭികാമ്യം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു കാര്യം എന്നാൽ മാത്രമേ ലോങ് ആയിട്ടുള്ള പീസും സ്റ്റെബിലിറ്റിയും ഈ റീജിയനിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കേണ്ട കാര്യം തന്നെയാണ് ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ എറ്റോൾ ഇതാണ് എറ്റോൾ എന്ന് പറയുന്നത് റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള കോറൽ റീഫ് ഐലൻഡുകളെയാണ് നമ്മൾ എറ്റോൾ എന്ന് വിളിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക മാൽദ്വീവ്സ് ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നിട്ടുള്ള കോസ്റ്റ് ഗാർഡ് എക്സസൈസിൻ്റെ പേരാണ് ദോസ്തി എന്നുള്ളത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ എക്സസൈസ് നടക്കുന്നത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ഇന്ത്യയും ശ്രീലങ്കയും മാൽദീവ്സും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിൽ പരസ്പരമുള്ള കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് പിന്നീട് അതിലേക്ക് മൗറീഷ്യസ് ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പം ഈ ഒരു റീജ്യനിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന ഒരു ഇൻട്രസ്റ്റും പ്രസൻസും എൻഷുർ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് കൂടിയാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മാൽദ്വീവ്സ് വിസമ്മിച്ചു വിസമ്മതിച്ചു എന്നത് നമ്മൾ ന്യൂസിൽ വായിച്ചു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഡിപ്ലോമാറ്റിക് ടെസ്സിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇഷ്യൂസ് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഇനി നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാൽദീവ്സ് ഈസ് ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ ആൻഡ് മാൽദീവ്സ് വെയർ കോളനൈസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സസൈസ് എക്വെയർ ഇൻ ഇസ് എ ബൈലാട്രൽ ആർമി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മാൽദീവ്സ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഹൗ മെനി ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ എത്ര എണ്ണം ശരി എന്നതാണ് ചോദ്യം ഒള്ളി വൺ ഒള്ളി ടു ഓൾ ത്രീ നൺ ഓഫ് ദീസ് നമ്മൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വായിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് മാൽദീവ്സ് ഇസ് ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ പോപ്പുലേഷൻ വൈസ് ആയാലും ഏരിയ വൈസ് ആണെങ്കിലും ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാൽദ്വീവ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇന്ത്യ ആൻഡ് മാൽദ്വീവ്സ് വെയർ കോളനൈസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇന്ത്യയും മാൽദീവ്സും ബ്രിട്ടീഷ് കോളനിയ ആയിരുന്നു എന്ന് നമ്മൾ പരാമർശിച്ചു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സസൈസ് എക്വേറിൻ ഇസ് ദ ബൈലാറ്ററൽ ആർമി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മാൽദീവ്സ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അതിനാൽ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ത്രീ ഓപ്ഷൻ സി ആണ് ഇനി മെയിൻസ് പോയിൻ്റ് ഓഫ് വ്യൂ യു പി എസ് സി ഓൾറെഡി രണ്ടായിരത്തി പതിമൂന്നിൽ മാൽദീവ്സുമായിട്ട് നമുക്ക് പരാമർശിക്കാവുന്ന അല്ലെങ്കിൽ റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന രീതിയിലുള്ള രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്നും ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് ആദ്യത്തത് ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മാൽദ്വീവ്സ് ഇൻ ദ ലാസ്റ്റ് ടു ഇയേഴ്സ് ഷുഡ് ദേ ബി ഓഫ് എനി കോസ് ഓഫ് കൺസേൺ ടു ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിൽ മാൽദീവ്സിലുണ്ടായ പൊളിറ്റിക്കൽ ചേഞ്ചിൻ്റെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഈ ഒരു ചോദ്യം വന്നത് ഇന്നും ഈ ചോദ്യം പ്രസക്തമാണ് അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉത്തരം എഴുതി പരിശീലിക്കുക രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സ്ട്രിങ് ഓഫ് പോൾസ് ഹൗ ഡസ് ഇറ്റ് ഇമ്പാക്റ്റ് ഇന്ത്യ ബ്രീഫ്ലി ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ഇന്ത്യ ടു കൗണ്ടർ ദിസ് ചൈനയുടെ സ്ട്രിങ് ഓഫ് പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തീർച്ചയായും ഇന്ത്യൻ ഇന്ത്യനേഷ്യൻ റീജിയണിൽ ഇന്ത്യയുടെ പ്രാധാന്യവും സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴും നമുക്ക് മാൽദീവ്സ് പരാമർശിക്കാവുന്നതാണ് അതിനാൽ ഈ ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ മാൽദീവ്സ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം കാർത്തിക് സജീവ് താങ്ക്